ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഞങ്ങൾ ഇന്ന് രാവിലെ സ്കൂളിലേക്ക് പോവാണ്. സ്കൂളിൽ പോയി തിരിച്ചു വന്ന ശേഷം വി വിൽ ബി ഗോയിങ് ഔട്ട്. എവിടെയാണ് പോകുന്നത് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. യാ ഹലോ. അപ്പൊ നമ്മുടെ വാക്കിംഗ് ഫ്രണ്ട്സ് ആണ്. ഓക്കെ, അപ്പൊ എവിടെയാ പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. ഇന്ന് രണ്ട് ദിവസത്തിന്റെ വ്ളോഗായിരിക്കും ഇത് ഒരുമിച്ച് വരുന്നത്. അപ്പോ സേ ബൈ ബൈ ആൻഡ് ജേജി കമ്മിയർ. സേ ബൈ ബൈ ടു ക്യാമറ. ബൈ ബൈ പറഞ്ഞി. ബൈ ബൈ, ഞങ്ങൾ സ്കൂളിൽ പോട്ടെ എന്ന് പറയാം. ബൈ ബൈ പറഞ്ഞി. ബൈ ബൈ പറഞ്ഞി ആന്റണി. ഓക്കെ, ബൈ ബൈ. ഹായ്. മുന്നേ മമ്മക്ക് ഒരു ഉമ്മ തന്നേ. ഡോക്ടറോ? ഡോക്ടറിന്റെ അടുത്ത് പോയ മമ്മക്ക് ഒരു ഉമ്മ തന്നെ. മുത്തം ഉമ്മ ഉമ്മ തന്നില്ലേ. ഹലോ. അപ്പൊ നമ്മുടെ സ്കൂൾ എത്താറായി. അപ്പൊ ജോജിയുടെ ചോദ്യം ഇതാണ്, എനിക്കിന്ന് വേറെ ചേച്ചി ഇല്ലല്ലോ, ഉഷ്ചേച്ചി ഇല്ലല്ലോ, ഞാൻ എവിടെ കിടക്കുമെന്ന്. അപ്പോ അവൻ തന്നെത്താനെ ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ മോന് മമ്മയുടെ അടുത്ത് വന്ന് കിടക്കാൻ പറഞ്ഞു. അതേ മമ്മയുടെ നെഞ്ചത്ത് കിടക്കാൻ പറ്റാ, മമ്മ ഡ്രൈവ് ചെയ്യുന്ന കാരണം പറ്റാത്ത കാരണം മമ്മയുടെ തോളത്ത് വന്ന് കിടക്കുവാണ്. മറ്റേ കുഞ്ഞിനെ നോക്കി, തങ്കച്ചക്കുട്ടാ, അമ്മയുടെ മുത്തുകുട്ടൻ എവിടെ കിടക്കുക. ഇങ്ങനെ കിടന്നുകൊണ്ട് വല്ല പ്രയോജനമുണ്ട്? സ്കൂളിൽ എത്തുമ്പോ ചേച്ചിമാര് വിളിക്കും. ചേച്ചിമാര് വിളിക്കുമ്പോ സ്മാർട്ട് ആയിട്ട് ഇറങ്ങിപ്പോണം. ഓക്കെ, നന്നായിട്ട് പഠിക്കണം, ഗുഡ് ബോയ്സ് ആണ് മിസ് പറയണം. ഓക്കെ, മിസ്സിന്റെ പേരെന്താണ്? വാവേ ഒന്ന് പറഞ്ഞേ. അന്നി ജോജി ഒന്ന് പറഞ്ഞേ. എവിടെ മിസ്സിനെ നോക്കുവാണോ? അവിടെ നോക്കുക. അവര് ക്ലാസ് എത്തി. ഹലോ. അങ്ങനെ നമ്മൾ ബേബീസിനാക്കി. ബേബീസിനാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവര് എന്താ പറയാ, സ്കൂൾ എത്തുന്ന മുന്നേ ഒരു ഗേറ്റിനടുത്ത് എത്തുമ്പോ മാത്രം എല്ലാ ദിവസവും ഞാൻ നോക്കാറുണ്ട് വല്ല വ്യത്യാസം വരുന്നുണ്ടോ എവിടെ. അവർക്ക് രാവിലെ എന്താ പറയണ, ഉറക്കത്തിന്റെ ഒരു, ബേബീസ് അല്ലേ, അവർക്ക് എന്താ ഉറക്കത്തിന്റെ ഒരു പ്രശ്നമുള്ള കാരണം അവർക്ക് എണീക്കാനൊരു മടിയാ. അപ്പൊ ഇനിയിപ്പിച്ച് നമ്മള് രാവിലെ കഞ്ഞിയെല്ലാം കൊടുത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന കാരണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഫോൺ വന്ന്. ആന്റണിക്കുട്ടാ, ഹായ് പറഞ്ഞി. അമ്മയുടെ വാവ, അമ്മയുടെ വാവ ജോജിക്കുട്ടാ, സൂപ്പർ ആയിരുന്നോ? വെരി ഗുഡ്, വെരി ഗുഡ്. ഷെയറിംഗ് ഇസ് റിയലി ഗുഡ്. ഓക്കെ ആന്റണി, സേ ഹായ്. ഇവിടെ നോക്കി പറ, ക്യാമറ നോക്കി ഹായ് പറഞ്ഞു. ഹായ് ജാജിക്കുട്ടി, ഹായ് പറഞ്ഞി. അമ്മയുടെ മുത്ത് പറയൂല്ലേ, കഞ്ഞി. ഇന്ന് കഞ്ഞി ഞങ്ങൾ എടുത്തില്ല കേട്ടോ. ഇനി എല്ലാ ദിവസവും നോ കഞ്ഞി, ഓൺലി റൈസ്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചോറ് കഴിക്കാം, ഞം ഞം ചോറ് റൈസ്. ഓക്കെ, നോ കഞ്ഞി. ഇനിയിപ്പൊ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വെള്ള ഭക്ഷണമേ ഉള്ളൂ. അപ്പൊ നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. ഹലോ,
അപ്പോ നമ്മള് ഇപ്പൊ നേരെ പോകുന്നത് നമ്മളെ ഒരു ഒരു എന്താ പറയണ വീട്ടില് ഹോം പ്രോഡക്ട്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അതെല്ലാം അത് തൃപ്പൂണിത്തുറയിലാണ് ആ ഷോപ്പ്. അതിന്റെ തന്നെ വൈറ്റിലൊരു ഷോപ്പ് വരുന്നുണ്ട്, അവരുടെ പുതിയൊരു ഷോപ്പ് വരുന്നുണ്ട്. കുറച്ച് നല്ല നല്ല സംഭവമാണ്. നമ്മളെ ഈ ഡിഷ് വാഷേഴ്സ്, സോറി, നമ്മള് ബാത്റൂം യൂസ് ചെയ്ത് ഹാർപിക് പോലെ യൂസ് ചെയ്യുന്നത്, പിന്നെ ലിക്വിഡ്, എല്ലാം ലിക്വിഡാണ്. എല്ലാം നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ അത് റീഫിൽ ചെയ്യാൻ പറ്റും. അങ്ങനൊരു ഇതാണ് അത്. അതിന്റെ ബ്രാൻഡിന്റെ ഷോപ്പ് ഞാൻ പറയാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഒന്ന് പോയി കണ്ടതാണ്. കണ്ട് ഞാൻ മേടിച്ചു. മേടിച്ച് ഞാൻ യൂസ് ചെയ്ത് നോക്കി, എല്ലാം കൊള്ളാം, എല്ലാം കൊള്ളാം, എല്ലാം നന്നായിട്ടുണ്ട് അത്. സോ അപ്പൊ ഇപ്പൊ മനസ്സിൽ ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ നമ്മള് നേരെ അവിടെ പോവുക. സോറി, അതിനിടയിൽ നമ്മുടെ ബേബീസിനെ പിക്ക് ചെയ്യണം. ബേബീസിനെ പിക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ പോയി, തൃപ്പൂണിത്തുറയിൽ പോയി ആ ഷോപ്പിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോ വീട്ടിലേക്ക് പോകുന്നു. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഉച്ചയ്ക്കത്തെ പ്ലാൻ എന്താന്ന് വെച്ചാല്, ഒരു ചെറിയൊരു പ്ലാൻ ഉണ്ട്. അത് ഇന്ന് നടക്കുവോ അല്ലെങ്കിൽ നാളെയാണോ നടക്കുന്നതെന്ന് അറിയത്തില്ല. അങ്ങനൊരു പ്ലാൻ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇപ്പൊ ഇനി പോകുന്ന ഷോപ്പ് കാണിക്കാം നിങ്ങൾക്ക്. അത് തൃപ്പൂണിത്തുറയാണ്. എന്തായാലും ഞാൻ യൂസ് ചെയ്ത് നോക്കി. എനിക്കിത് അവരെ പ്രൊമോട്ട് ചെയ്യാനോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ വേറെ ഒരു ഒരു എന്താ പറയണ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഒന്ന് ചെന്ന് ഒന്ന് നോക്കിയതാണ്, എങ്ങനെയുണ്ട് നോക്കിയതാണ്. അപ്പൊ ആ പ്രോഡക്റ്റ് വാങ്ങിച്ചു കൊണ്ടുവന്ന് ഞാനൊന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കത് കുഴപ്പമില്ലാന്ന് തോന്നി. റേറ്റിന് വലിയ കുഴപ്പമില്ല, ഏതൊരു സാധാരണ ആൾക്കാർക്കും നമുക്കത് വാങ്ങിക്കാം. അപ്പോ എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ അതിന്റെ ഷോപ്പിന്റെ പേരും ഒക്കെ ഷോപ്പിന്റെ പേരല്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഇപ്പോ നിങ്ങളൊന്ന് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ വഴിക്ക് പോയാൽ, ഞാൻ അല്ലാതെ പോയി പ്രൊമോട്ട് ചെയ്യാൻ ഒന്നല്ല പറയുന്നത്, ജസ്റ്റ് ഒന്ന് പോയാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബിക്കോസ് ഞാനിത് ട്രൈ ചെയ്ത് കഴിഞ്ഞു. ട്രൈ ചെയ്തപ്പോ എനിക്ക് നല്ലതാണെന്ന് തോന്നി അറിഞ്ഞ് ഞാൻ നിങ്ങളോട് പറയാണ്. അപ്പൊ എന്തായാലും ജസ്റ്റ് ഒന്ന് ഞാൻ ആ ഷോപ്പിന്റെ പേരും ഒക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇപ്പൊ സ്ട്രെയിറ്റ് നമ്മൾ പോയി ബേബീസിനെ പിക്ക് ചെയ്യുന്നു. അതാണ് ഇപ്പോഴത്തെ കാര്യം. ബാക്കി നമുക്ക് വഴിയെ പറയാം, ഷോപ്പിന്റെ അടുത്ത് നിന്നിട്ട് പറയാം. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞ ഷോപ്പ്, എൻഷീൽഡ് ലണ്ടൻ. എൻഷീൽഡ് ലണ്ടൻ ഈ ഷോപ്പിന്റെ പേരാണ് എൻഷീൽഡ് അല്ലേ. ഹായ്, ഞാൻ എന്റെ കാർഡ് കൊണ്ടുവരാൻ മറന്നുപോയേ. കണ്ടാ ഇത് ഇങ്ങനെ ഇതെല്ലാം ഇതെല്ലാം നമുക്ക് ഈ വെച്ചിരിക്കുന്ന എല്ലാം നമുക്ക് ഫില്ല് ചെയ്ത് തരും, റീഫില്ല് ചെയ്ത് തരും. ബാക്കി ഇതെല്ലാം നമ്മൾ മേടിക്കണം. പക്ഷെ എല്ലാം കൊള്ളാം, നല്ല നല്ല ഐറ്റംസ് ആണ്. ഒത്തിരി സാധനങ്ങളുണ്ട്. ഫ്ലോർ ക്ലീനിങ്സിന്റെ സാധനങ്ങള്, ഫ്ലോറിന്റെ ക്ലീനിങ് തിങ്സ് എല്ലാം ഉണ്ട്. ഞാൻ ചുമ്മാ പറയല്ല, പക്ഷെ ഇറ്റ്സ് റിയലി ഗുഡ് ഫ്രേഗ്രൻസ്. ഫാബ്രിക് സ്റ്റിഫ്നർ എല്ലാം 150 ഒക്കെ ഉള്ളൂ. ഒത്തിരി വില ഒന്നുമില്ല, 150 ഒക്കെ ഉള്ളൂ. ഉണ്ടായത് നല്ലതായത് വൺ ലിറ്റർ, ഹാഫ് ലിറ്റർ. ഫാബ്രിക് കണ്ടീഷണർ, സ്റ്റിഫ്നർ. ഈ സ്റ്റിഫ്നർ എടുക്കാം. ഇതെന്താണ്? ഫാബ്രിക് കണ്ടീഷണറാണ്. ഇത് ഫ്ലോർ ക്ലീനറാണ്. ഇതിന്റെ ഫ്രാഗ്രൻസ് കൂടിയതാണ്, പക്ഷെ ഇറ്റ്സ് റിയലി ഗുഡ്. ഇത് ഹാൻഡ് വാഷ് ആണ്, ആപ്പിളിന്റെ ഹാൻഡ് വാഷ് ആണ്. ഈ ഷോപ്പ് കംപ്ലീറ്റ് ഇങ്ങനെ ഇത് കണ്ടോ, ഇതെല്ലാം ഫില്ല് ചെയ്ത് നമുക്ക് നമ്മുടെ ബോട്ടിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം റീഫില്ല് ചെയ്ത് തരും. ഇപ്പൊ ഇത് എടുത്തിരിക്കുകയാണോ? ഇതല്ലേ ഞാൻ എടുത്തിരിക്കുന്നേ. ഇതെന്താണ് ഈ ബ്ലൂ കളർ? എന്താണ്? ആ, ഏ, ടോയ്ലറ്റ് ക്ലീനർ. പിന്നെ ആ കൊച്ചെടുത്ത് വെച്ചിരിക്കുന്ന മറ്റേ മഞ്ഞയോ? ആ,
ഡിഷ് വാഷർ ആ ഡിഷ് വാഷ് ആ മറ്റേത് ബാത്റൂമിൽ റഫ് ക്ലീൻ ചെയ്യുന്നത് ഓക്കെ പിന്നെ വൈപ്പർ എടുത്തിട്ടുണ്ട് ഇത് എനിക്ക് ഓർമ്മ വേണം സ്റ്റിഫർ സ്റ്റിഫർ ഈ പ്രാവശ്യം ഇതെല്ലാം റീഫിൽ ചെയ്ത് തരണം ഇതെന്തൊക്കെയാ റീഫിൽ ചെയ്യുന്നത് സെയിം തന്നെയാണോ അപ്പൊ ഇത് കുപ്പി ബോട്ടിൽ മാത്രം താങ്ങോട് തന്നാൽ പോരെ അല്ല ഇത് എടുത്തതല്ലേ അപ്പൊ ഇത് സെയിം അത് അങ്ങനെ റീഫിൽ ചെയ്യത്തില്ല നമ്മളിത് അല്ല ഞാൻ ചോദിച്ചത് അതിന് അത് ഞങ്ങക്ക് തന്നിട്ട് ഇത് ഞങ്ങക്ക് എടുക്കാൻ പറ്റില്ല എടുക്കാലോ അപ്പൊ അതിന് എത്ര എണ്ണം നോക്കിക്കെ ഇല്ല ഓറഞ്ച് ആണുള്ളത് ഇത് ഈ പിടിക്കുന്ന ഓറഞ്ച് ആണോ അതുണ്ടോ ഓറഞ്ച് അപ്പൊ ഓറഞ്ച് എടുക്ക് ഇത് ക്ലാസിക് വാഷ് ഇത് ഏതിന്റെ ഇത് തന്നെ എത്രയാണ് എമൗണ്ട് ഇത് 60 രൂപ ഇതിനോ 80 രൂപ ഇതിപ്പോ 4 എണ്ണം എടുത്തിട്ടുണ്ട് അല്ലേ 80 രൂപ ഇതിന് അപ്പൊ ഇത് വേണ്ട എനിക്ക് ഇതിന് പകരം മറ്റേത് തന്നാ മതി അതിനെത്രയാണ് ഒരെണ്ണത്തിൽ ആ ഹാഫ് ലിറ്റർ 86 രൂപ വരും അല്ലേ ഇതിന് 60 രൂപ അല്ലേ അപ്പൊ അപ്പൊ അത് അങ്ങനെ എടുക്കുക ഓഫറിൽ ഉള്ളത് ഓക്കെ മതി ആ മതി ഇത് വേണ്ട അവരുടെ തന്നെ പെർഫ്യൂമുണ്ട് എൻഷ്യൽ പെർഫ്യൂമുണ്ട് ആ ഫ്രാഗ്രൻസ് നല്ല നല്ല ഇതാട്ടോ ഞാൻ ഒരെണ്ണം കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചായിരുന്നേ വാങ്ങിച്ചായിരുന്നു എല്ലാം ട്രൈ ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ മേടിക്കുന്നത് പക്ഷെ ഇറ്റ്സ് റിയലി ഗുഡ് പിക്ക് ചെയ്തോ അതിന്ന് ഒരെണ്ണം കൂടെ എക്സ്ട്രാ ആക്കിക്കോ അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ റീഫിൽ ചെയ്ത് വരും അല്ല ഞാൻ ചോദിക്കുന്ന അതിന്റെ എക്സ്ട്രാ ബോട്ടിലിന് പകരം എടുക്കാൻ പറ്റത്തില്ലേ ആ ഈ ബോട്ടിൽ നിങ്ങക്ക് തന്നിട്ട് അത് അതെടുക്കാലോ അങ്ങനെ എടുത്താ മതി അങ്ങനെ എടുത്താ മതി ഫ്ലോർ ക്ലീനറ് എക്സ്പേർട്ട് വാഷ് ടോയ്ലറ്റ് ക്ലീനർ ഇതൊക്കെ കിലോ കണക്കിനാണ് പക്ഷെ എന്നാൽ വലിയ റേറ്റ് ഇല്ല എല്ലാം 200 അത്രയൊക്കെ ഉള്ളൂ ഇത് നോക്കി സിട്രസ് ആണിത് ലാവൻഡർ സോപ്പുണ്ട് അവർ തന്നെ ടോപ്പ് ലോഡഡ് ഓട്ടോമാറ്റിക്കിൻ്റെ വാഷിംഗ് പൗഡറുണ്ട് കാർ വാഷ് കൊള്ളാല കാർ വാഷ് ഓർമ്മെടുക്കാം കാർ വാഷ് ഓർമ്മെടുക്കാം എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് നമുക്കപ്പോൾ നമുക്ക് ആ ബോട്ടിൽ തിരിച്ച് കൊണ്ടുവന്നിട്ട് നമുക്കത് അവർക്ക് കൊടുത്തത് ഫില്ല് ചെയ്യിപ്പിക്കാം ഓക്കെ ഓക്കെ നിങ്ങളുടെ പുതിയ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തോ വൈറ്റിലയിൽ സ്റ്റാർട്ട് ചെയ്തോ അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് എത്ര എമൗണ്ട് കണ്ട ഇത്രയും എടുത്തിട്ട് 1100 എന്ന് പറഞ്ഞാൽ 100 ആ 1196 ഓക്കെ സീറ്റിൽ വെച്ചാൽ മതി കണ്ട അത്രേ ഉള്ളു ഇത്രയും സാധനം എടുത്തിട്ട് അത്രേ ഉള്ളൂ എമൗണ്ട് വരുന്നത് അപ്പോൾ നമുക്ക് പിന്നെയും റീഫിൽ ചെയ്യാം ഹലോ അപ്പോൾ നമ്മളത് വാങ്ങിച്ചു വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പോകുന്ന വഴിയാണ് അപ്പോൾ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് ഉണ്ടല്ലോ ഹിൽ പാലസിന്റെ ഹിൽ പാലസ് കഴിഞ്ഞിട്ട് ഒരു ഒരു 100 മീറ്റേഴ്സ് ഫ്രണ്ടിലേക്ക് പോയിട്ട് റൈറ്റ് സൈഡിലാണ് ഈ ഷോപ്പ് ഇരിക്കുന്നത് അപ്പം ഞാൻ ഫസ്റ്റ് ടൈം പോയപ്പോൾ ചോദിച്ചാണ് പോയത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുക സപ്പോസ് ആർക്കെങ്കിലും മേടിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഹിൽ പാലസ് കഴിഞ്ഞിട്ട് ഒരു 100 മീറ്റേഴ്സ് കഴിയുമ്പോൾ റൈറ്റ് സൈഡിലാണ് ഈ ഷോപ്പ് ഇരിക്കുന്നത്
നല്ല സാധനമാണ്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം ട്രൈ ചെയ്ത് നോക്കി, നല്ലതാണെന്ന് ട്രൈ ചെയ്ത് നോക്കി, എന്നിട്ടാണ് ഞാൻ രണ്ടാമതും ഇപ്പൊ വന്നിരിക്കുന്നത് മേടിക്കാനായിട്ട്. അപ്പോ ഇന്നിപ്പോ ഒരു ഈ വ്ളോഗിന്റെ ഉള്ളിൽ നമുക്ക് അതും കൂടെ ആഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും അത് ഒത്തിരി പേർക്ക് അത് യൂസ്ഫുൾ ആണ്. ബിക്കോസ് ഒരു 1 ലിറ്റർ എന്തെടുത്താലും നമുക്ക് 1 ലിറ്റർ ഫ്രീ ആണ്. സോ എങ്ങനെ വന്നാലും വർത്ത് വൈസ് ലാഭമാണത് ആലോചിക്കുമ്പോ. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ബിക്കോസ് ഇപ്പൊ ഞാനൊക്കെ സ്ഥിരം ഹാർപ്പിക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ഹാർപ്പിക്ക് മാറ്റിയിട്ട് വേറൊരു കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എന്നാലും നമുക്കിത് ട്രൈ, ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നല്ലതാണോ നോക്കാൻ ട്രൈ ചെയ്തപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ രണ്ടാമത് വന്നതാണ്. സോ ഇഫ് എനിബഡി വാണ്ട്സ് ടു ട്രൈ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെട്ടു റിയലി. ഓക്കെ, എന്റെ മക്കൾ എന്ത് ചെയ്യുന്നു? തങ്കച്ചക്കുട്ടൻ എന്നെ ചെയ്യുന്നു ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇരിക്കാവോ മാനെ? മമ്മനെ പിണങ്ങത്തില്ലേ? പോലീസ് കണ്ട മമ്മനെ പിണങ്ങും. ആഹാ, നിങ്ങളുടെ ബേബിനെ നിങ്ങൾ ഇങ്ങനെയാണോ ഇരുത്തുന്നതെന്ന് ചോദിക്കും. ഓക്കെ, ഇപ്പൊ നമ്മള് അപ്പൊ ഇതിന്റെ ഇടയിൽ പെട്ടെന്ന് എന്റെ മദർ വിളിച്ചിട്ടുണ്ടായിരുന്നു. മദർ വന്നിട്ട് ഇവിടെ തൊട്ടടുത്ത് ഒരു പള്ളിയിൽ വന്നിട്ടുണ്ട്. വന്നതാണെന്ന് പറഞ്ഞ് വിളിച്ചതാണ്. അപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, ഞാൻ ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് നേരെ ഔസേ പിതാവ് വടക്കി കോട്ടയിലുള്ള പള്ളിയാണത്, സെന്റ് ജോസഫിന്റെ പള്ളിയാണ്. അപ്പൊ അവിടെ ഒന്ന് ജസ്റ്റ് കയറി ഒന്ന് കാണാം. എന്തായാലും പിള്ളേർക്ക് അറിയത്തില്ല, പിള്ളേര് അമ്മാമനെ കാണുമ്പോൾ ഭയങ്കര സർപ്രൈസ് ആവും. അപ്പൊ നമ്മള് വടക്കേക്കോട്ട പള്ളിയിൽ വന്നിരിക്കുകയാണ്. അവിടെ നമുക്ക് ആരാണ് ഇവിടെ ഉള്ളതെന്ന് വെച്ചാല് ബോണിങ്കിൾ ഉണ്ട്, ബോണിങ്കിൾ ഉണ്ട്. ബോണിങ്ങളൊക്കെയും സൂപ്പർ ആയിരിക്കും. കണ്ട ബോണിങ്ങളുടെ വണ്ടിയാണ് ഈ കിടക്കുന്നത്, കണ്ട എക്കോ സ്പോട്ട് വണ്ടി ബോണിങ്ങളുടെ വണ്ടിയാണ്. അമ്മ വാ, ഇറങ്ങ. ണിങ്ങളെന്തേ ഹായ് ബോണിമാ, ദേ നോക്കിയതാ, ആരാ നോക്കിക്കേ? ജോജിക്ക് നാണം വന്നിട്ട് ജോജി എവിടേക്ക് പോയി നിക്കണതൊക്കെ. ജോജി അതല്ല, ഇപ്പൊ ഇത്ര നേരം അമ്മാമ 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 എന്ന് പറഞ്ഞോണ്ടിരുന്നേച്ചേ. അപ്പൊ അവര് നോക്കിയപ്പോ അമ്മാമ നിക്കണം. ഇതെന്റെ ബ്രദറാണ് ബോണി. ഇത് ഞങ്ങളുടെ വീട്ടിലെ ക്ലീറ്റസ് ഏട്ടനാണ്. ക്ലീറ്റസ്, പാവം പുള്ളിക്ക് കാതും കേൾക്കത്തില്ല, സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ നിന്നിട്ട് 35 വർഷമായി ക്ലീറ്റസ് നിന്നിട്ട്. ഹലോ ഹലോ പറ. മമ്മിയുടെ എല്ലാ കാര്യത്തിനും സഹായിക്കാനും ഒത്തിരി കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണ്. പ്രാർത്ഥിക്കട്ടെ. മാറവസ്യ പിതാവേ, കണ്ടോ ഇത് വടക്കേക്കോട്ടയിലെ മാവസ്യ പിതാവിന്റെ പള്ളിയാണ്. ഉറങ്ങുന്ന അവസ്യ പിതാവാണത്.
ആദ്യ ഇയാൾ ഇടട്ടെ, ഇനി ആന്നി വാ, ആന്നി മാലിട്ടെ, ആന്നി മാലിട്ടെ. ജോജി ആന്റണി അമ്മാമനെ കണ്ടപ്പോ അതിൽ കയറി, ജോജി ചാടി കയറി. ആന്റണിക്ക് പിന്നെ ചേച്ചിയും കൂടെ വേണം, ബിക്കോസ് അല്ലെങ്കിൽ അവനൊരു പേടിയാണ്. അപ്പൊ വണ്ടി കാലിയായി, അവര് ബാക്കിൽ വരുവാണ്, എല്ലാരും ആ വണ്ടിക്കകത്ത് കയറി. ഇനി നേരെ വീട്ടിൽ എന്റെ വീട്ടിലേക്ക് വരുവാണ്. ഞാൻ പറഞ്ഞു എന്തായാലും ഇതുവരെ വന്നതല്ലേ, വന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് അവര് നേരെ ബാക്കിൽ വരുവ. ഇന്നത്തെ സ്പെഷ്യൽ കറിയാണ് നമുക്ക് കരിമീൻ കറി, മുരിങ്ങാക്ക മുരിങ്ങ ഇല വറുത്തത്, പിന്നെ വരാല് വറുത്തത്, കരിമീൻ അല്ലേ. എങ്ങനെയുണ്ട് മോം ഫുഡ്? കൊള്ളാം. എങ്ങനെയുണ്ട് പൊണിമ? സൂപ്പർ. ലഞ്ച് സൂപ്പർ. സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഫുഡാണ് ഇന്ന്. റോട്ടിൽ നിന്ന് വന്ന വഴിക്ക്, സ്കൂളിൽ നിന്ന് പിള്ളേരെ വിട്ട് വന്ന വഴിക്ക് ചീര ഇല കണ്ടപ്പോൾ അത് നിർത്തി ഞങ്ങൾ ഇല പറിച്ചെടുത്തതാണ്, പറിച്ചിപ്പെടുത്ത്. പൊണിമ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ചീര, അടിപൊളിയാ. മുരിങ്ങ മുരിങ്ങ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ല സാധനമാണ്, സൂപ്പറാ അത്. എന്ത് ഔഷധമെന്ന് അറിയോ, ഇതൊക്കെ കഴിക്കണം. മോണി ഒന്നും കഴിക്കൂല, ചീരയും വേണ്ട, ചോറും വേണ്ട, കറിയും വേണ്ട, ഒന്നും വേണ്ട. അപ്പൊ നല്ല സൂപ്പറായിട്ട് നമ്മൾ ഫുഡെല്ലാം കഴിച്ചു, എല്ലാം റിലാക്സ് ചെയ്യുവാണ്. മമ്മി കഴിച്ചോണ്ടിരിക്കുക. അപ്പോ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ പറഞ്ഞു മക്കളെ, ബൈ പറഞ്ഞു ആന്റണി. ജോജി ജോജി ബൈ.